നമസ്കാരം. നമുക്കിന്ന് PPIന്റെ പ്രാക്ടിക്കൽ വശങ്ങൾ, ഒരു പ്രിന്റ് ചെയ്യുമ്പോൾ എത്ര PPI വേണം, അതെങ്ങനെ കണക്കുകൂട്ടാം എന്നെല്ലാം നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ പറയുന്ന എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ഇതിന് മുമ്പത്തെ റെസൊല്യൂഷൻസിനെ പറ്റിയുള്ള വീഡിയോ കണ്ടു നോക്കുക. ഇതുപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ PPI എന്ന് പറഞ്ഞാൽ പിക്സൽസ് പ്രിൻറ്റ്സ്, നമ്മുടെ പ്രിൻറ്റ് ചെയ്യുന്ന റെസൊല്യൂഷൻ. ഇപ്പോൾ പ്രിൻറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ പെട്ടെന്ന് PPI എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഇപ്പോൾ 6" x 4" ഒരു പടം പ്രിൻ്റ് ചെയ്യണമെന്ന് വെച്ചോ, അതിന് എത്ര പിക്സൽസ് വേണമെന്ന് വെച്ചാൽ, ഇപ്പോൾ PPI 300 ആണെങ്കിൽ ഓരോ ഇഞ്ചിന് 300 പിക്സൽ, അപ്പം വീതിക്ക് 6" x 300 പിക്സൽസും ഹൈറ്റിന് 4" x 300 പിക്സൽസും അത്രേ ഉള്ളൂ. ഇപ്പോൾ പലയിടത്തും PPIന് DPI എന്നായിരിക്കും പറയുന്നത്, പക്ഷേ അതൊരു പ്രിൻറ്റർ സെറ്റിംഗ് ആണ്. ഇപ്പോൾ ഞാനും എവിടെയെങ്കിലും ഈ വീഡിയോയിൽ DPI എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് PPI തന്നെയാണ്. ഇനി നമുക്ക് എത്ര PPI വേണം എന്നെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഇതിന് 3 ഫാക്ടേഴ്സാണ് ഉള്ളത്. 1, നമുക്ക് എത്ര ക്വാളിറ്റി വേണം. 2, നമ്മളിത് എത്ര ദൂരത്തിൽ നിന്നായിരിക്കും വായിക്കുന്നത്. 3, നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസസിന് എത്ര വലിയ പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോട്ടോസോ അല്ലെങ്കിൽ എന്തെങ്കിലും കമേർഷ്യൽ സംഭവം, ഫ്ലയേഴ്സ്, വിസിറ്റിംഗ് കാർഡ്, ഗ്രീറ്റിംഗ്സ്, ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം 300 DPI എങ്കിലും പ്രിൻ്റ് ചെയ്യണം. എന്നാലേ അതിനൊരു ഭംഗി കാണത്തുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻ്റൊക്കെ ആണെങ്കിൽ 150 ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഫൈൻ ടെക്സ്റ്റൊക്കെ ഉണ്ടെങ്കിൽ 300 എങ്കിലും വേണം. പക്ഷേ ഈ 300 എന്ന് പറയുന്നത് പോലും കയ്യിൽ പിടിച്ച് വായിക്കുന്ന സാധനങ്ങൾക്ക് മാത്രമാണ്. അപ്പോഴാണ് നമ്മുടെ അടുത്ത ഫാക്ടർ വരുന്നത്, നമ്മളിത് എത്ര ദൂരത്തു നിന്ന് കാണുന്നു. ഇപ്പോൾ നമ്മൾ ഈ കണക്കിൽ നമ്മൾ കയ്യിൽ പിടിക്കുന്നത് നമ്മൾ 1 അടി ദൂരം എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു പോസ്റ്റർ ആണെന്ന് വെച്ചോ, 2 അടി ദൂരത്തു നിന്നെങ്കിലും ആയിരിക്കും കാണുന്നത്. ഒരു പോസ്റ്ററിലുള്ള 1 അടി വലിപ്പം നമ്മൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന 6" ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ ഒരു ഫോർമുല ഉണ്ട്, പെർസീവ്ഡ് സൈസ് എന്ന് വെച്ചാൽ എത്ര സൈസായിട്ട് തോന്നുന്നോ അത് ഒറിജിനൽ സൈസ് ഇൻറ്റു കയ്യിലേക്കുള്ള ദൂരം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വരെയുള്ള ദൂരം. അപ്പോൾ നമുക്ക് പെർസീവ്ഡ് സൈസ് 1/2 അടി കിട്ടി. 1/2 അടി എന്ന് പറഞ്ഞാൽ 6" ആണ്. അങ്ങനെ നോക്കുമ്പം ദൂരം കൂടുന്തോറും ആ സൈസ് കുറഞ്ഞു കുറഞ്ഞു വരും. ഇനി നമുക്ക് ഈ ഓരോ ദൂരത്തിനും എത്ര DPI വേണം നോക്കാം. കയ്യിൽ പിടിക്കുമ്പോൾ 300 DPI വേണമെന്നറിയാം. ഇപ്പോൾ നമുക്ക് തോന്നുന്ന സൈസ് 6 ആണെങ്കിൽ നമ്മൾ അതിനെ 300 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഒറിജിനൽ സൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒറിജിനൽ സൈസ് എന്ന് പറഞ്ഞാൽ 1 അടി എന്ന് വെച്ചാൽ 12" അപ്പോൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതിന് വേണ്ട PPI കിട്ടി. 2 അടി ദൂരെ വന്നപ്പം PPI 150 ആയി. അപ്പോൾ ഇതിനെ നമ്മൾ ഫോർമുല ആയിട്ട് എഴുതുകയാണെങ്കിൽ PPI ഈക്വൽസ് പെർസീവ്ഡ് സൈസ് മൾട്ടിപ്ലൈ ബൈ 300 ÷ ഒറിജിനൽ സൈസ്. മുമ്പത്തെ സംഭവം വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇനി ഇതെല്ലാം വെട്ടിപ്പോവും. ഇനി ബാക്കിയുള്ളത് 300 × ഡിസ്റ്റൻസ് ടു ഹാൻഡ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ടു ഒറിജിൻ. ബേസിക്കലി എത്ര DPI വേണമെന്ന് വെച്ചാൽ 300 ÷ ഡിസ്റ്റൻസ് ടു ഒറിജിൻ അടികളിൽ. ഓക്കെ, ഇപ്പം മീറ്ററിലാണെങ്കിൽ 300 ÷ ഡിസ്റ്റൻസ് ടു ഒറിജിൻ മൾട്ടിപ്ലൈഡ് ബൈ 3.28, കാരണം 3.28 അടികളാണ് ഒരു മീറ്റർ. ഇപ്പോൾ 50 അടി ദൂരത്തു നിന്ന് കാണുന്ന സാധനത്തിന് 6 DPI മതി. ഇപ്പോൾ ഒരു 40 x 20 അടി വലിയ ഫ്ലക്സ് ആണെങ്കിൽ പോലും 6 DPI അത് ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഫ്ലക്സ് ആണെന്ന് പറഞ്ഞ് ഒരുപാട് വലിയ പടത്തിൻ്റെ ആവശ്യമില്ല. അപ്പം ഈ 50 മീറ്റർ ദൂരം കണക്കാക്കി വെച്ച ഫ്ലക്സ് അടുത്തുനിന്ന് പോയി നോക്കിയാൽ വൃത്തിയേടാവും. ഇതിൻ്റെ സംഭവം എന്താ വെച്ചാൽ, ഇപ്പം 20 x 30 ഫ്ലക്സ് എങ്ങനെയൊക്കെ പോയാലും ഒരു മെയിൻ റോഡിലേ വെക്കത്തുള്ളൂ, അതുപോലും ഗ്രൗണ്ട് ലെവലിൽ വെക്കത്തില്ല. അതൊരു 2 നില കെട്ടിടത്തിൻ്റെങ്കിലും മുകളിലായിരിക്കും. ഈ ഉയരത്തിലിരിക്കുന്ന സാധനം റോഡിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് എന്തായാലും ശ്രദ്ധിക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്തായാലും ഒരു 40-50 അടി ദൂരം അതിലേക്ക് വരും. പിന്നെ പിക്സൽസ് കാണാൻ വേണ്ടി അങ്ങ് വലിങ്ങേറി പോകുന്നവരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ എൻ്റെ കാൽക്കുലേഷൻ. ഈ കാൽക്കുലേറ്റ് ചെയ്തതെല്ലാം മിനിമം DPI ആണ്, അത്രയും കുറയ്ക്കണം എന്ന് നിർബന്ധമില്ല. ഇപ്പോൾ 50 അടി ദൂരെ നിന്നേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞാൽ 6 DPI തന്നെ കൊടുക്കണ്ട, 15 or 30 ഒക്കെ കൊടുക്കാം. കുറച്ച് അടുത്ത് വന്നാലും വൃത്തിയേടാവല്ല്. ഇപ്പോൾ പോസ്റ്റർ ആണെങ്കിൽ 150 തന്നെ ആയിക്കണമെന്നില്ല, 200 ചെയ്യാം. അങ്ങനെ എത്ര വേണമെങ്കിലും കൂട്ടാം, പക്ഷേ എത്ര കൂട്ടാം എന്നുള്ളത് നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഡിവൈസസിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരു 20 x 30 ഉള്ളൊരു വലിയ ഫ്ലക്സ് ഇപ്പോൾ ഫോട്ടോഷോപ്പിൽ ചെയ്താൽ 300 PPI ആണെങ്കിൽ അതിൻ്റെ സൈസ് ഇത്രയും വരും. ഇപ്പോൾ വെക്ടറായിട്ട് ചെയ്താൽ അത് ചിലപ്പോൾ കൺവെർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ കമ്പ്യൂട്ടറിന് താങ്ങാൻ പറ്റുമോ? മാത്രമല്ല, ഒരു തുണിക്കടയാണെങ്കിൽ ആ മോഡലിൻ്റെ ഫോട്ടോ, ഈ സൈസിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ എനിക്കൊന്ന് നാസയുടെ വല്ല ക്യാമറയും വേണ്ടി വരുമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അതൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം, പക്ഷേ നേരത്തെ പറഞ്ഞാൽ മിനിമത്തിൻ്റെ താഴെ പോകല്ല്. അപ്പോൾ ഞാൻ കുറച്ച് ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ഫോട്ടോഷോപ്പ് ഇല്ല, അതിന് പകരം ഞാൻ ക്രെഡിറ്റിൽ കാണിച്ചു തരാം. അപ്പോൾ ന്യൂ എനിക്കൊരു പോസ്റ്റർ ഉണ്ടാക്കാന്ന് വെച്ചാൽ, ഇപ്പോൾ A2 പോസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സൈസ് ഉണ്ട് ഇഞ്ചസിൽ. റെസൊല്യൂഷൻ നമുക്ക് വേണമെങ്കിൽ 150 ആക്കാം, പക്ഷെ 200 ഇരുന്നോട്ടെ. പടം ക്രിയേറ്റ് ചെയ്താൽ അതിന് 3300 x 4680 ആയിരിക്കും എൻ്റെ സൈസ്.
ഇത് വലിയ കുഴപ്പമുള്ള സൈസല്ല, നമുക്ക് കമ്പ്യൂട്ടറിൽ സുഖമായിട്ട് വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫ്ലെക്സ് ചെയ്യാം. 30 ft x 20 ft ആണ്. അപ്പോൾ ഇവിടെ ഇഞ്ചസ് ആക്കിയിട്ട് 30 x 12 ഉം 20 x 12 ഉം ചെയ്തു. ഇനി എത്ര ദൂരത്തിൽ നിന്ന് ഇത് കാണും എന്ന് നോക്കാം. നമുക്കിപ്പം 40 ft ആണെന്ന് വെച്ചോ, 7.5 മിനിമം വേണം. പക്ഷേ ഇവിടെ കമ്പ്യൂട്ടറിന് താങ്ങുന്ന എത്രയും കൊടുക്കാം. ഇപ്പം 15 കൊടുത്തപ്പോൾ ഓക്കെ ഇത്രയുണ്ട്, അത് സാരമില്ല. എനിക്ക് തോന്നുന്നു 20 കൊടുത്താലും കമ്പ്യൂട്ടറിന് കുഴപ്പമില്ല. അപ്പോൾ 20 ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഈ ഫ്ലെക്സ് ഒരു 15 ft ദൂരെ നിന്ന് വന്ന് നോക്കിയാലും വലിയ കുഴപ്പം കാണില്ല. ഓക്കെ, PPI അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനടുത്ത് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.